Hi friends, video like a swagadam. This video is in Samsarikan Pona, plus one with the article Lodani, and then in the Vachale, Palakutil and Jodik in the Samshiana, Iponamke, Korcha plus one in the model exam, Kayatipa, Korcha Gapuki exam stay, okay, either the Undachella school or look up, plus two classes start Tidu. Upon number plus two subject a particular, otherwise plus one exam in the subject a particular, but thought to Munnever and Adthulu school and a personal number arena. ഒരു കുട്ടി എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാം 13th ശേഷം എക്സാം നടക്കുമോ നമ്മൾ ഏതാണ് പഠിക്കേണ്ടത് പ്ലസ് 1-ന്റെ പഠിക്കണോ പ്ലസ് 2-ന്റെ ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട് സ്കൂളിൽ അത് പഠിക്കണമെന്ന് ആക്ച്വലി തീർച്ചയായും കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ട് അതൊക്കെ കൺസേൺഡ് ടീച്ചേഴ്സ് ആണ് ആക്ച്വലി ചിന്തിക്കേണ്ടത് ഒരുപക്ഷെ എൻ്റെ സ്കൂളിലൊന്നും ഞാനൊന്നും ഇതുവരെ പ്ലസ് 2 സബ്ജക്റ്റ് ഇപ്പോഴും ഇതിൻ്റെ ഇടയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കാരണം അതിനൊക്കെ മോർ ദാൻ ഇനഫ് ടൈം ഗവൺമെൻറ് തരും നമ്മൾ കുട്ടികളെ കൺഫ്യൂഷനാക്കി വെപ്രാളപ്പെടുത്തുമൊന്നും വേണ്ട എല്ലാത്തിനും ഒരു തീരുമാനമായതിനു ശേഷം അതിലേക്ക് നമ്മൾ പ്ലസ് 2-ലേക്ക് വന്നാൽ മതി ഇപ്പോൾ പ്ലസ് 1 തന്നെ റിവിഷനൊക്കെ എടുത്ത് കൊടുക്കുന്നതാണ് ആക്ച്വലി നല്ലത് പക്ഷേ ചില സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ലേറ്റസ്റ്റ് ആയി ക്ലാസ് എന്ന് കേട്ടതൊക്കെയാണ് ഓർമ്മയുണ്ടാവുക അപ്പോൾ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണ് നമ്മളിപ്പോൾ പ്ലസ് 2 പഠിക്കണോ അല്ല പ്ലസ് 1 പഠിക്കണോ എന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു കറക്റ്റ് ഡിസിഷൻ വന്നതിന് ശേഷം ഇപ്പോൾ ഗവൺമെൻറ് പറയുന്ന കോർട്ട് ഡിസിഷൻ സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം അല്ല തീരുമാനം വന്നതിന് ശേഷം നമ്മൾ തീർച്ചയായും എക്സാം നടത്തണമെന്ന് വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഒരിക്കലും നടത്താൻ പാടില്ല എന്ന് കോടതി പറയുമെന്ന് കരുതുന്നില്ല അഥവാ വേറെ എന്തെങ്കിലും സജഷൻസ് കോടതി വെക്കുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പോകുമെന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ ഒരു നിശ്ചയവും ഇല്ല എങ്ങനെ പോകും എന്ത് പോകുന്നൊന്നും ഒരു നിശ്ചയമില്ല എന്തായാലും 13-ാം തീയതിക്ക് ശേഷം 14-ഓടുകൂടി ഒരു നിശ്ചയം അല്ലെങ്കിൽ 13-ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാവും എന്നാണ് കരുതുന്നത് അതിനുശേഷം അഥവാ പ്ലസ് 1 എക്സാം നടത്തുന്നില്ല എങ്കിൽ തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ നമുക്ക് പ്ലസ് 2 പോർഷൻസ് പഠിക്കാവുന്നതാണ് അല്ല പ്ലസ് 1 എക്സാം ഉണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് പ്ലസ് 1-ന്റെ പോർഷൻസ് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഈ തീരുമാനമൊക്കെ ആവുന്നത് വരെയും പ്ലസ് 1 തന്നെ കണ്ടിന്യൂ ചെയ്യുക അഥവാ എക്സാം ഉണ്ടെങ്കിൽ എക്സാം തീരുന്നത് വരെ ഇപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും പ്ലസ് 2-ന്റെ പോർഷൻ പഠിക്കണ്ട എന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അപ്പോൾ നിങ്ങൾ പറയും ക്ലാസ് നടക്കുന്നുണ്ട് ട്യൂഷൻ സെൻ്ററിൽ നിന്നൊക്കെ പ്ലസ് 2 പോർഷൻ എടുക്കുന്നുണ്ട് എന്ന് അങ്ങനെയാണെങ്കിൽ അറ്റൻഡൻസ് നിങ്ങൾക്ക് കിട്ടിയല്ലേ പറ്റും അതുകൊണ്ട് നിങ്ങൾ ക്ലാസ് കയറിക്കോളൂ കേട്ടോളൂ നോട്ട്സൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ പക്ഷേ അത് അടച്ചു വെച്ചതിന് ശേഷം പഠിക്കേണ്ട സമയത്ത് നിങ്ങളിപ്പോൾ പ്ലസ് 1 തന്നെ പഠിച്ചോ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സമയ നഷ്ടമോ പ്ലസ് 2-നെ ഒട്ടും അത് നെഗറ്റീവായി ബാധിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട അങ്ങനെ ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിങ്ങൾ കൺഫ്യൂഷൻ ആവുകയൊന്നും വേണ്ട ഇപ്പോൾ പ്ലസ് 1 മാത്രം പഠിക്കുക പ്ലസ് 1-ന്റെ കാര്യത്തിലൊരു തീരുമാനമാകുന്നത് വരെയും പ്ലസ് 1 എക്സാം ഉണ്ടെങ്കിൽ അത് കഴിയുന്നത് വരെയും പ്ലസ് 1 മാത്രം പഠിക്കുക എക്സാം ഇല്ല എന്ന് കൺഫേം ആയി കഴിഞ്ഞാൽ നമുക്കത് പൂട്ടി വെക്കാം പ്ലസ് 2 എടുക്കാവുന്നതാണ് അല്ലാതെ പ്ലസ് 2 ക്ലാസ് നടക്കുന്നുണ്ടെങ്കിൽ നടന്നോട്ടെ ക്ലാസ്സിൽ നിങ്ങൾ കയറിക്കോളൂ കേട്ടോളൂ മനസ്സിലാക്കിക്കോളൂ ബട്ട് സ്റ്റഡി ടൈമിൽ ഹോംവർക്കൊക്കെ ചെയ്യണമെന്ന് കമ്പൽസറി ആണെങ്കിൽ അങ്ങനെയൊന്നും ടീച്ചേഴ്സ് തരുമെന്ന് തോന്നുന്നില്ല അഥവാ ആരെങ്കിലും തരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതും ചെയ്തു വെച്ചേക്ക് പക്ഷേ പഠിക്കുന്ന ടൈമിൽ പ്ലസ് 1 മാത്രം പഠിക്കുക അതിൽ ഒരു മാറ്റവും ഇല്ല കുട്ടികളെ കേരളത്തിലെ മുഴുവൻ കുട്ടികളോട് പറയുന്നത് എക്സാമിൻ്റെ കാര്യത്തിൽ തീരുമാനമാകുന്നത് വരെയും എക്സാം ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആവുന്നത് വരെയും പ്ലസ് 1 മാത്രം പഠിക്കുക അതിൻ്റെ ഇടയിൽ നിങ്ങൾ പ്ലസ് 2 പഠിക്കണ്ട അത് ട്യൂഷൻ സെൻറ്റർ ആവട്ടെ സ്കൂൾ ആവട്ടെ അല്ലാതെ നിങ്ങൾ കൺഫ്യൂഷൻ ആവുമെന്ന് വേണ്ട അത്തരത്തിലുള്ള ഡിസിഷനൊക്കെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് എടുക്കുക അതൊരിക്കലും നിങ്ങളെ പ്ലസ് 1-നെ പ്ലസ് 2-നെ ഒന്നും നെഗറ്റീവായി ബാധിക്കൂല അതേസമയം പ്ലസ് 1-നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും പ്ലസ് 2-നൊക്കെ ഇനഫ് ടൈമുണ്ട് പ്ലസ് 2-നൊന്നും ഇപ്പോൾ പെട്ടെന്ന് ഫെബ്രുവരിയിലും മാർച്ചിലൊന്നും എക്സാം വരൂല കുട്ടികളെ അതിനൊക്കെ നിങ്ങൾക്ക് സമയം തന്ന് നിങ്ങളെ പഠിപ്പിച്ചിട്ടേ എക്സാം ഉണ്ടാവുള്ളൂ അതൊന്നും നിങ്ങൾ ആകുലപ്പെടേണ്ട കാര്യമില്ല അതുകൊണ്ട് ഇപ്പോൾ പ്ലസ് 1-ന്റെ പോർഷൻ മാത്രം പഠിക്കുക കുട്ടികളെ പറ്റുന്ന വിധം പഠിക്കുക അപ്പോഴും നിങ്ങളിലുണ്ടാവുന്ന ഒരു സംശയമാണ് ഇപ്പോഴൊന്നും അങ്ങനെ കാര്യമായി പഠിച്ചിട്ടില്ല എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് മിക്കവാറും എക്സാം ഉണ്ടാവാനാ സാധ്യത 99.99% എക്സാം ഉണ്ടാവുന്നു അതിനൊക്കെ വളരെ വിഷമമുള്ള രീതിയിൽ കമൻ്റ് ഇട്ട കുട്ടികളൊക്കെ ഉണ്ട് മക്കളെ ഞാൻ നിങ്ങളോടൊരു സൂത്രം പറഞ്ഞു തരട്ടെ നിങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ മതി എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ 25% 25% പഠിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ 25% പോർഷൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ എങ്കിൽ നിങ്ങൾക്ക് 50% മാർക്ക് കിട്ടും നിങ്ങൾ 25% പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരീക്ഷയിലെ 50% മാർക്ക് നിങ്ങൾക്ക് കിട്ടും ഷുവർ ഞാനാ പറയുന്നത് ഷുവർ ഗ്യാരണ്ടി 25% കംപ്ലീറ്റായി നിങ്ങൾ പഠിച്ചാൽ മതി നിങ്ങൾ 50% കംപ്ലീറ്റായി പഠിച്ചോ ഒരു സംശയമില്ല നിങ്ങൾക്ക് A+ നിങ്ങളുടെ കയ്യിലാണ് ജസ്റ്റ് 50% നിങ്ങളുടെ പോർഷൻ ഓരോ സബ്ജക്റ്റിൻ്റെയും 50% പോർഷൻ നിങ്ങൾ തറോ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ 50% എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഫോക്കസ് ഏരിയ തന്നെ എടുക്കണം
ആ ഫോക്കസ് ഏരിയയിൽ, അതായത് മൊത്തം പോർഷൻ്റെ 50%, ആ 50% ഫോക്കസ് ഏരിയ വരുന്നതായിരിക്കണം. എങ്കിൽ ഒരു സംശയമില്ല, A+ നിങ്ങളുടെ കയ്യിൽ ഉറപ്പാണ്. ഇത് ഞാൻ രണ്ട് എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇതുപോലെ എല്ലാ കാര്യത്തിലും 25% പഠിച്ചാൽ നിങ്ങൾക്ക് 50% മാർക്ക് കിട്ടും, അല്ല നിങ്ങളൊരു 50% പഠിച്ചാൽ നിങ്ങൾക്ക് A+ കിട്ടും. നിങ്ങൾ 75% പോർഷൻ പഠിച്ചിട്ടുണ്ടാ, ഫുൾ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാണ്. ഇതേപോലെ ആനുപാതികമായിട്ട് നിങ്ങൾ പഠിക്കുന്നതിൻ്റെ നേരെ ഡബിൾ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും ഈ വർഷം. കഴിഞ്ഞ വർഷത്തെ കുട്ടികൾക്ക് അത് കിട്ടിയിരുന്നു, ഞാൻ അവരോട് പറഞ്ഞതാണ്. കുട്ടികളതുപോലെ പഠിച്ചു, എൻ്റെയൊക്കെ സ്കൂളിൽ A+ കൂമ്പാരായിരുന്നു. 10-ാം ക്ലാസ്സിൽ നിന്ന് 10 സബ്ജക്റ്റിൽ 5 A+ കിട്ടാത്ത കുട്ടികൾ പോലും +2 A+ വാങ്ങി പോയിട്ടുണ്ട്. അവർ ഈ ട്രിക്ക് പ്രയോഗിച്ചിട്ടാണ്. സെലക്റ്റീവ് സ്റ്റഡി തന്നെയാണ് അവർ ചെയ്തത്, അല്ലാതെ തോരി വാരി മൊത്തം എടുത്ത് പഠിക്കുമെന്ന് അവർ ചെയ്തിട്ടില്ല. ടീച്ചേഴ്സ് നമ്മൾ പറയുന്നത് അനുസരിച്ചു. കാരണം നമ്മളൊക്കെ പറയുന്നത് വെറുതെ പറയുന്നതല്ല, ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തതിൻ്റെ ബേസിൽ എത്രയോ കഴിഞ്ഞൊരു 10 വർഷത്തിലധികമായി പേപ്പർ വാലുവേഷൻ നടത്തി. ഒരു വർഷം തന്നെ മിനിമം 3 തവണയാണ് വാലുവേഷൻ നമ്മൾ നടത്തുന്നത്. ടേമൽ എക്സാം, ഇമ്പ്രൂവ്മെൻ്റ് എക്സാംസ്, A എക്സാം, ഇത്രയൊക്കെ വാലുവേഷൻ ക്യാമ്പിൽ പോയി ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ആൻസർ കീ കണ്ട് വാല്യൂ ചെയ്ത് ക്വസ്റ്റ്യൻസ് കണ്ട് അതിൻ്റെ എക്സ്പീരിയൻസിലാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശരിയാണ്. അതുപോലെ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് എല്ലാം പറയുന്നത് അതിൻ്റെ ബേസിലാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് കരുതി ആരും വിഷമിക്കേണ്ട കാര്യമില്ല. 25% പോർഷൻ ഓരോ സബ്ജക്റ്റിലും പഠിക്കാൻ പറ്റും. ഉറപ്പാണ് നിങ്ങൾ സേഫായി ഡബിൾ പാസ്സിലെത്തി, 50% മാർക്ക് കിട്ടിയില്ലേ. അതുപോലെ തന്നെ ഒരു 50% പഠിക്കാൻ പറ്റുമോ? A+ ഉറപ്പാണ്. 75% പഠിക്കാൻ പറ്റുമോ? ഫുൾ മാർക്ക് ഉറപ്പാണ്. അതൊക്കെ നമുക്ക് പറ്റൂലേ? നമ്മൾ 16-17 വയസ്സാവാനായ കുട്ടികളല്ലേ. അതൊക്കെ ഒന്ന് ശ്രമിച്ചാൽ തൊട്ട് തലേ ദിവസം ഒന്ന് ഇരുന്നാൽ പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. തലേ ദിവസമൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുപോലെ പഠിക്കണം. എന്താ, മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടായിരിക്കണം ആ കംപ്ലീറ്റ് പഠിക്കേണ്ടത്. ഈ 25% എന്ന് പറഞ്ഞാൽ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യനിൽ വരുന്ന കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ, അത്രയേ ഉണ്ടാവുള്ളൂ 25% പോർഷൻ. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 160 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 120 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, അത് മാത്രം പഠിച്ചാൽ മതി കിട്ടിക്കഴിഞ്ഞു മാർക്ക്. അപ്പോഴൊറ്റ നിങ്ങൾ ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല. എക്സാം നടക്കുകയാണെങ്കിൽ എല്ലാം സേഫാക്കി നമ്മൾ തരും. നിങ്ങൾ ജസ്റ്റ് എക്സാം എഴുതിയാൽ മതി. നടക്കുന്നില്ല പിന്നെ പേടിക്കേണ്ട, നിങ്ങൾക്ക് സുഖം നമുക്കും സുഖം. ഓക്കെ, എന്തായാലും ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും